ഇന്ന് നമ്മൾ പോയത് മിഷിമ സ്കൈ വോക്കിനാണ്. ഇതാണ് ജപ്പാനിലെ ഏറ്റവും ലോങ്കസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതൊരു സീനറി സ്പോട്ടും കൂടെയാണ്. ദേ നോക്കിയേ, അതാണ് മൗണ്ട് ഫുജി. അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റണില്ല. ഇവിടെ ലോങ് സിപ്പ് ലൈൻ, ഫോറസ്റ്റ് അഡ്വെഞ്ചർ, ഗ്ലൈഡിംഗ് ഇൻ ദി എയർ, അങ്ങനെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ടായിരുന്നു പോയത്, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ കഫേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കണ്ടു. നമ്മൾ തിരിച്ചിറങ്ങി. ഇവിടെ കൂടെ നടന്നപ്പോൾ നല്ല കാറ്റും തണുപ്പുമായിരുന്നു. ഇവിടെ നിന്ന് കറങ്ങി ഫോട്ടോ എല്ലാം എടുത്ത് സീനറി എല്ലാം കണ്ട് സമയം പോയതറിഞ്ഞില്ല നമ്മൾ. അങ്ങനെ 5:30-ലുള്ള ലാസ്റ്റ് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. ഈ സമയമായപ്പോൾ നേരെ ഇരുട്ടുകയും ചെയ്തു, തണുപ്പ് തുടങ്ങുകയും ചെയ്തു. ബസ് കാത്ത് ഒരു 10 മിനിറ്റോളം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബസ്സിൻ്റെ വഴിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ബസ് സർവീസെല്ലാം ലേറ്റായി എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ ഈ കുന്നിൻ്റെ താഴോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ടെൻഷൻ അടിച്ച് ഇരുന്നപ്പോഴാണ് ഒരു കാലിഫോർണിയയിലെ കുറച്ച് ആൾക്കാർ വന്ന് നമ്മളെ മീറ്റ് ചെയ്തത്. ആ പരിചയപ്പെട്ട ഗ്രൂപ്പിലൊരു ആൻറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഫേവറേറ്റ് ഫുഡ് ചിക്കൻ ബിരിയാണി എന്നാണെന്ന്. ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് എത്തി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു.